हेलो एंड वेलकम टू ईसी लर्न 365। ईसी लर्न 365 ഇന്നു മുതൽ പുതിയൊരു സെറ്റ് ഓഫ് ക്ലാസുകൾ ആരംഭിക്കുകയാണ്। കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി ബികോം ബിബിഎ കുട്ടികൾക്കുള്ള ഫോർത്ത് സെമസ്റ്ററിലെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന പേപ്പറിനെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകളാണ് നമ്മൾ ഇനി ആരംഭിക്കുന്നത്। നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക, അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നഷ്ടമാകാതെ ലഭിക്കും. സോ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. വളരെ പ്രസക്തമായിട്ടുള്ള ആനുകാലിക പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അനേകം ജോലി സാധ്യതകൾ ബികോം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഏത് ഗ്രാജുവേറ്റ്സിനും തുറന്ന് ലഭിക്കുന്ന ഒരു മേഖലയാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല നമ്മുടെ പ്രായോഗിക ജീവിതവുമായിട്ട് വളരെയധികം ബന്ധമുള്ള രണ്ട് ഫീൽഡ് കൂടിയാണ് ബാങ്കിങ്ങും ഇൻഷുറൻസ് മേഖല എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വളരെയധികം കാലത്തെ ചരിത്രവും ഇനി ഭാവിയുമുള്ള ഒരു ഒരു മേഖലയാണ് ഇത് രണ്ടും എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനെ വളരെ വിശദമായിട്ടും സമഗ്രമായിട്ടും നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളതിൻ്റെ പ്രൊഫൈസിലേക്ക് പോകുമ്പോൾ നാല് ക്രെഡിറ്റുകളുള്ള ഒരു പേപ്പറാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം. ഇത് 20 മാർക്ക് ഇൻ്റേണലും എക്സ്റ്റേണൽ 80 മാർക്കും നോർമലായിട്ടുള്ളതാണ്. നമ്മൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ മോഡേൺ ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്ങിനെ കുറിച്ച്, ബാങ്കിങ്ങിൽ വരുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ചും ഇൻഷുറൻസ് സെക്ടറിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുക എന്നുള്ളത് കൂടെയാണ് നമ്മുടെ ഈ സബ്ജക്റ്റിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബാങ്കിങ് എന്നുള്ളതാണ്. ബാങ്കിങ് ആദ്യമേ നമ്മൾ പരിചയപ്പെടുത്തുന്നു. അതിനെക്കുറിച്ച് വിശദമായി 4-5 ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്താണ് ബാങ്കിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കാം. ബാങ്കിങ് എന്താണെന്നുള്ളത് വ്യക്തമായുള്ള ഡെഫിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആസ് പെർ സെക്ഷൻ 5B ഓഫ് ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, ബാങ്കിങ് മീൻസ് ദി അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദ പബ്ലിക് റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിഡ്രോയബിൾ ബൈ ചെക്ക് ഡ്രാഫ്റ്റ് ഓർഡർ ഓർ അതർവൈസ്. വളരെ വിശദമായി വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണെങ്കിലും ഇന്നും വളരെ പ്രസക്തമായ ഒരു ഡെഫിനേഷൻ തന്നെയാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണിത്. ബാങ്കിങ്ങിൽ പ്രധാനമായും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി. ബാങ്കുകൾ സാധാരണമായി ചെയ്യുന്ന രണ്ട് ഡ്യൂട്ടീസ് ആണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആണെന്ന് പറയാം. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക്, ജനത്തിൻ്റെ കയ്യിൽ നിന്ന് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും പണം ഡെപ്പോസിറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബാങ്ക് തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന രീതിയാണ്. അതിലേറ്റവും കൂടുതൽ ലോണായിട്ടാണ് കൊടുക്കുന്നത്. അതാണ് ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷൻസും അതാണ് അവരുടെ ഇൻകം സോഴ്സും എന്ന് നമുക്ക് പറയാം. ആൻഡ് ഈ ഡെപ്പോസിറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ദീസ് ആർ റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്. റീപേ ചെയ്യണമെന്ന് കസ്റ്റമർ ആവശ്യപ്പെടുമ്പോൾ, ഡിമാൻഡ് ചെയ്യുമ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകളൊക്കെ ആണെങ്കിൽ അത് മെച്ചൂർ ആവുമ്പോൾ തിരിച്ചു കൊടുക്കുക, അതാണ് അതർവൈസ് എന്ന് പറയുന്നത്. ആൻഡ് വിഡ്രോയബിൾ ആണ്. നമുക്ക് കസ്റ്റമർക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പൂർണ്ണമായിട്ടല്ല, ആവശ്യത്തിനനുസരിച്ച് മാത്രം വിഡ്രോ ചെയ്യാം. അതിന് പല ഫോംസ് ഉണ്ട്. അതാണ് ചെക്ക് ഡ്രാഫ്റ്റ് ഓർഡർ ഓർ അതർവൈസ് എന്ന് പറയുന്നത്. ചെക്കും ഡ്രാഫ്റ്റും ഒക്കെ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. അതർവൈസ് എന്ന് പറഞ്ഞാൽ ഇനി ഏത് സാഹചര്യത്തിൽ കൂടെയും, ഇപ്പോൾ നമ്മൾ ഡെബിറ്റ് കാർഡുകൾ വഴിയായിട്ടൊക്കെ ATM കാർഡുകൾ വഴിയായിട്ടൊക്കെ ക്യാഷ് വിഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു മാർഗത്തിലും നമ്മൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുണ്ട്. അപ്പോൾ അതാണ് അതർവൈസ് എന്ന് പറയുന്നത്. അപ്പം അന്ന് കാലഘട്ടത്തിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടത് ഇന്നും അതിനൊരു പ്രസക്തി ഉണ്ടെന്ന് പറയാൻ കാരണം
പല ഓപ്ഷൻസ് മോഡേണൈസ് ചെയ്തുകൊണ്ട് ബാങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഓപ്ഷൻസ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് ഈ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ അതെന്താണ്, ബാങ്കിന്റെ വിവിധ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ബാങ്ക് കൃത്യമായും മണിയിലാണ് ഡീൽ ചെയ്യുന്നത് നമുക്കറിയാം, കറൻസിയാണ് ഡീൽ ചെയ്യുന്നത്, ക്യാഷാണ് ഡീൽ ചെയ്യുന്നത്, മണിയാണ് ഡീൽ ചെയ്യുന്നത് നമുക്കറിയാം. ആൻഡ് അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബാങ്കുകളുണ്ട്, എൻ ബി എഫ് സി ബാങ്കുകളുണ്ട്, അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് നടത്തുന്ന ബാങ്കുകളുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ കമ്പനി രൂപീകരിക്കപ്പെട്ടുള്ള ബാങ്കുകളാണ്. പക്ഷേ ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ബാങ്കുകൾ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ദെൻ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയാൻ കഴിയും. ലോണുകൾ അഡ്വാൻസുകൾ കൊടുക്കുക, ആവശ്യത്തിന് ആവശ്യത്തിലിരിക്കുന്ന ആളുകൾക്ക് ലോണുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് പേയ്മെന്റ് ആൻഡ് വിഡ്രോവൽ, നമ്മുടെ ബാങ്കിന്റെ കസ്റ്റമേഴ്സിന് വേണ്ടി ആവശ്യത്തിനുള്ള പേയ്മെന്റുകൾ ചെയ്യുക. നമുക്ക് പണം ആവശ്യമുള്ളപ്പോൾ സേഫായി കിടക്കുന്ന ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഫീച്ചർ. ബാങ്കിൽ നമ്മൾക്ക് വേണ്ടി ധാരാളം ഏജൻസി, നമ്മൾക്ക് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ ബാങ്ക് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടി പല ഷെയർ ട്രേഡിങ്ങുകളും ഏർപ്പെടുന്നുണ്ട്, നമുക്ക് ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പല രീതിയിലുള്ള സർവീസ്, യൂട്ടിലിറ്റി സർവീസുകളുണ്ട്, ലോക്കർ പോലുള്ള സർവീസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ തുടർന്ന് വരുന്ന സെഷൻസിൽ ഡീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനകത്ത് മെൻഷൻ ചെയ്തില്ല. പ്രോഫിറ്റ് ആൻഡ് സർവീസ് ഓറിയന്റേഷൻ, പ്രോഫിറ്റ് നേടുക എന്നുള്ളത് ബാങ്കിന്റെ ഒബ്ജക്റ്റീവ് തന്നെ ആയിരിക്കുമ്പോൾ തന്നെ സേവനം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട, കസ്റ്റമറിനെ സേവിക്കുക, പബ്ലിക്കിനെ സേവിക്കുക എന്നുള്ളത് തന്നെയാണ് ബാങ്കിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഫങ്ഷൻസ് എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നോർമൽ ആയിട്ടുള്ള ഡെപ്പോസിറ്റും അതുപോലെ ലോണുകളും മാത്രമല്ല ഇന്ന് ബാങ്കുകൾ അതിലുപരിയായിട്ടുള്ള സർവീസുകൾ ധാരാളമായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ബാങ്ക് ഒരു കണക്ടിംഗ് ലിങ്ക് ആണ്. ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ പാർട്ടിസിപ്പൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ബാങ്കുകൾ ചെയ്യുന്നത്. ഏതൊരു സാമ്പത്തിക ഇടപാടിനും നമുക്ക് ബാങ്കുകളുടെ ആവശ്യം വരും. ഒന്നുകിൽ ചെക്കുകളുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഡ്രാഫ്റ്റുകളുടെ രൂപത്തിൽ ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ ബാങ്ക് ഒരു കണക്ടിംഗ് ലിങ്ക് ആണെന്ന് പറയാം. ബാങ്കിങ് ആക്ച്വലി ഇസ് എ വെരി ഗ്രേറ്റ് ബിസിനസ്, വെരി വളരെയധികം വ്യാപ്തിയുള്ള, ഇന്ത്യയിൽ എമ്പാടും ലോകത്തെമ്പാടും തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ബിസിനസ് തന്നെയാണ്. ആൻഡ് ഇറ്റ് ഇസ് എ യുണീക് ബിസിനസ് ഓൾസോ. അതൊരു ഫിനാൻഷ്യൽ സർവീസ് കൊടുക്കുന്ന, ഇന്നും വളരെയധികം വർഷത്തെ പാരമ്പര്യത്തിൽ പോലും ഇന്നും നമ്മൾക്ക് ഒരു തരത്തിലുള്ള തകർച്ചയും നേരിടാതെ നിൽക്കുന്ന, പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നും അതൊരു യുണീക് ബിസിനസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. ബാങ്കിന്റെ ഒറിജിനൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ വലിയൊരു ചരിത്രം തന്നെ നമുക്ക് പറയാനുണ്ട്. ബാങ്കിന്റെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഇന്ന് കാണുന്ന മോഡേൺ ബാങ്കിന്റെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് മർച്ചന്റ് ബാങ്കേഴ്സ് ആണ്. ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വ്യവസായികൾക്ക്, ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ലോണുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന മെർച്ചന്റ് ബാങ്കേഴ്സ് ഉണ്ട്, ഗോൾഡ് സ്മിത്തുകളുണ്ട്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ആളുകൾ ലോണുകൾ കൊടുത്തുകൊണ്ടിരുന്നു, മണി ലെൻഡേഴ്സ്, ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെ ആവശ്യത്തിലിരിക്കുന്നവർക്ക് പണം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ഓൾഡ് ഫോം ഓഫ് ബാങ്കിങ് എന്ന് നമുക്ക് പറയാം. ഇത് അന്ന് കാലങ്ങളിൽ ബാങ്കുകൾ എന്ന് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ബാങ്കുകൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർ മാത്രമായിരുന്നു ഓപ്ഷൻസ് എന്ന് പറയാം. പക്ഷേ ഇവരന്നത്തെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ വലിയൊരു അളവ് വരെ ജനങ്ങളെ കാര്യമായി എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സർവീസിലുപരിയായിട്ടൊരു പ്രോഫിറ്റ് മാത്രം മോട്ടീവായി കൊണ്ട് പലരും പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഈ ഒരു ഇൻഡിവിജ്വൽ ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്നും നമ്മൾ ഇന്ന് കാണുന്ന ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് വരാനായിട്ടുള്ള കാരണം. അത് നമ്മൾ വിശദമായിട്ട് അതിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. തുടർന്ന് നാം പരിശോധിക്കുന്നത് ഇന്ത്യയിലെ വളരെ ബൃഹത്തായിട്ടുള്ള, ലോങ് ആയിട്ടുള്ള ബാങ്കിങ് ഹിസ്റ്ററിയെ സംബന്ധിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തെമ്പാടും തന്നെ ഒരു വലിയ ഹിസ്റ്ററി ഉള്ള ഒരു സിസ്റ്റമാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്, ബ്രിട്ടീഷുകാർ തുടങ്ങിയ ബാങ്കാണ്.
1770-ലാണ് ഇന്ത്യയിലെ ആ ഒരു ബാങ്കിങ് ഒരു 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 ഒഫീഷ്യൽ ബാങ്കിങ് സിസ്റ്റത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 1806-ലാണ് പ്രസിഡൻസി ബാങ്ക് ഓഫ് ബംഗാൾ, പിന്നീട് അതിന് ഇംപീരിയൽ ബാങ്ക് എന്നറിയപ്പെട്ടു. അതിന് വലിയൊരു ചരിത്രമുണ്ട് ഇംപീരിയൽ ബാങ്കിന്, അത് നമ്മൾ തുടർന്ന് പറയാം. ധാരാളം പ്രസിഡൻസി ബാങ്കുകൾ ആ കാലഘട്ടത്തിൽ തുടങ്ങപ്പെട്ടു, അതായത് ആ കാലഘട്ടത്തിലെ നാട്ടുരാജ്യങ്ങളിലെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതായ രാജഭരണത്തിന് കീഴിലുള്ളതായ ബാങ്കുകളാണ്. ബ്രിട്ടീഷുകാർ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തുടങ്ങിയതായിരുന്നു. 1840-ല് പ്രസിഡൻസി ബാങ്ക് ഓഫ് ബോംബെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. 1843-ൽ പ്രസിഡൻസി ബാങ്ക് ഓഫ് മദ്രാസ് എന്ന് പറയുന്നത് തുടങ്ങപ്പെട്ടു. ഓരോ നാട്ടുരാജ്യങ്ങളിൽ ഓരോ രാജ്യങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരം പ്രസിഡൻസി ബാങ്കുകൾ ആരംഭിച്ചു. 1865-ല് അലഹബാദ് ബാങ്ക് തുടങ്ങി. ഓൾഡസ്റ്റ് ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് എന്നറിയപ്പെടുന്ന ഒരു ബാങ്കാണത്. 1881-ല് ഓത് കൊമേഴ്ഷ്യൽ ബാങ്ക് ബൈ ഇന്ത്യൻ എഫേർട്സ് ഓൺലി എൻറ്റയർലി എൻറ്റയർലി ഇന്ത്യൻ എഫേർട്ട്, അതായത് ബ്രിട്ടീഷ് സഹായമില്ലാതെ നമ്മൾ ആരംഭിച്ച ഒരു ബാങ്കാണത്. ആൻഡ് 1894-ല് പഞ്ചാബ് കൊമേഴ്ഷ്യൽ ബാങ്ക്, പിന്നീട് അതിനെ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഇന്ന് വരെയും നിലവിലുള്ള ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയാൻ കഴിയും. 1904-ൽ കോൺസെപ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ലോർഡ് കേഴ്സനാണ് ആ ഒരു ആശയം നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ അടുത്തൊക്കെ കാണുന്ന ഇന്ന് കാണുന്ന സഹകരണ ബാങ്കുകളുടെ ഒരു ചരിത്രം ആരംഭിക്കുന്നത് ആ ഒരു വർഷത്തിലാണ് എന്ന് പറയാം. 1906-ലാണ് സ്വദേശി മൂവ്മെന്റ് ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ വലിയൊരു മൂവ്മെന്റ് ആയിരുന്നു. ഇന്ത്യൻ പ്രോഡക്ട്സും ഇന്ത്യൻ സർവീസസും മാത്രം ഉപയോഗിക്കും എന്നുള്ളതായ വലിയൊരു ഒരു പ്രഖ്യാപനമായിരുന്നു അത്. അതിനെ തുടർന്ന് കൂടുതൽ ഇന്ത്യൻ ബാങ്കുകൾ വരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. 1913 മുതൽ 17 വരെ ബാങ്കിങ് ഹിസ്റ്ററിയിലെ ഒരു ബ്ലാക്ക് ഡേയ്സ് ആയിരുന്നു പറയാം, ബ്ലാക്ക് ഇയേഴ്സ് ആണെന്ന് പറയാം. വലിയ ബാങ്കിങ് ക്രൈസിസുകൾ ബാങ്ക് ക്രൈസിസ് ഉണ്ടായി. 588-ഓളം പലതരത്തിലുള്ള ബാങ്കുകൾ, പല സ്റ്റേറ്റുകളിലുള്ള ബാങ്കുകൾ നഷ്ടത്തിലേക്ക് പോയി എന്ന് കാണാൻ സാധിക്കും, ചെറിയ ചെറിയ ബാങ്കുകൾ. 1921 വലിയൊരു ചരിത്രമാണ് ഉണ്ടാക്കിയത്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇൽ ഓൾ പ്രസിഡൻസി ബാങ്ക്സ് മെർജ്ഡ് ബൈ ദി ബ്രിട്ടീഷ് ഗവൺമെന്റ്. അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് എല്ലാ പ്രസിഡൻസി ബാങ്കുകളെയും ഒരുമിച്ച് ഇംപീരിയൽ ബാങ്കിൽ ലയിപ്പിച്ചു. ആ ഇംപീരിയൽ ബാങ്കാണ് പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. 1926-ല് വലിയൊരു പ്രധാനപ്പെട്ട കമ്മിറ്റി നടന്നത് ഹിൽട്ടൺ യങ് കമ്മിറ്റി എന്ന് പറയും. സെൻട്രൽ ബാങ്കുകൾ ഇന്ത്യയിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കമ്മിറ്റിയാണ് HYC കമ്മിറ്റി എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങളുള്ളതുപോലെ എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന ഒരു സെൻട്രൽ ബാങ്ക് അത് വേണം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കമ്മിറ്റിയാണ് ഹിൽട്ടൺ യങ് കമ്മിറ്റി എന്ന് പറയുന്നത്. എന്നാൽ 1927-ൽ ഈ ഹിൽട്ടൺ കമ്മിറ്റി റിപ്പോർട്ട് റിജക്ട് ചെയ്യപ്പെട്ടു. നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ അത് റിജക്ട് ചെയ്യപ്പെട്ടു എന്ന് കാണാൻ സാധിക്കുന്നു. എന്നാൽ 1933-ലാണ് പിന്നീട് വീണ്ടും ഈ സെൻട്രൽ ബാങ്കിങ് ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി റിപ്പോർട്ട് പാസ്സായത് എന്ന് കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് 34-ൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നു എന്ന് കാണാൻ സാധിക്കുന്നു. തുടർന്ന് 35-ലാണ് RBI കൽക്കട്ടയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് കൂടി ആരംഭിക്കുന്നത്. അന്ന് കാലഘട്ടത്തിൽ കൽക്കട്ട ഒരു വളരെ പ്രധാനപ്പെട്ട നഗരമായിരുന്നതുകൊണ്ട് 1935-ൽ RBI ആരംഭിക്കുന്നത് കൽക്കട്ടയിലാണ്. എന്നാൽ പിന്നീട് 37-ൽ അത് ബോംബെയിലേക്ക് പെർമനന്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഇന്നും ബോംബെയിൽ തന്നെയാണ് RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. 1944-ൽ വളരെ പ്രധാനപ്പെട്ട ഒരു നെഗോസിയേഷൻ, ബ്രിട്ടൻ വുഡ്സ് നെഗോസിയേഷൻ എന്ന് പറയാം. എല്ലാ രാജ്യങ്ങളുടെയും ഒരു വലിയ ബാങ്കിങ് സമ്മിറ്റ് ആയിരുന്നു അത്. അവിടെ വെച്ച് രൂപീകരിക്കപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് IBRD, പിന്നീട് അതിനെ വേൾഡ് ബാങ്ക് എന്നറിയപ്പെട്ടു, IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഈ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ 1944-ലാണ് രൂപീകരിക്കപ്പെടുന്നത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും വേൾഡ് ബാങ്കും ഇന്നും വളരെ പ്രാധാന്യം അറിയിക്കുന്നു. നമ്മുടെ എല്ലാ വേൾഡ് എക്കോണമിയെ നിയന്ത്രിക്കുന്ന രണ്ട് സ്ഥാപനങ്ങളാണത്.
ഇവരെ ബ്രിട്ടൻ വുഡ് സിസ്റ്റേഴ്സ് എന്നാണ് അറിയപ്പെട്ടത്. കാരണം ഈ ഒരു ബ്രിട്ടൻ വുഡ് നെഗോസിയേഷൻ കോൺഫറൻസിലാണ് ഇത് രൂപീകരിക്കപ്പെട്ടത് എന്നതാണ് അതിന്റെ കാരണം. 1949-ലാണ് RBI നാഷണലൈസ് ചെയ്യപ്പെട്ടത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട്, ബാങ്കുകളെ നിയന്ത്രിക്കുന്ന ഒരു നിയമം വന്നത് 1949-ലാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ തുടർന്നുള്ള സെഷൻസ് എല്ലാം ചെയ്യുന്നത്. പിന്നീട് 1952-ല് AD ഗോർവാല കമ്മിറ്റി റെക്കമെൻഡഡ് റീനേമിംഗ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേര് നിർദ്ദേശിക്കപ്പെട്ടത് 1952-ലാണ്. 1954-ലാണ് ICICI ബാങ്ക്, ICICI എന്നൊരു ഡെവലപ്മെന്റ് ബാങ്ക് ആയിരുന്നു അന്ന് ഫൗണ്ട് ചെയ്യപ്പെട്ടത്. 1955 1 ജൂലൈക്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേര് സ്വീകരിക്കപ്പെടുന്നത്. 1964-ലാണ് IDBI ഒരു ഓൺലി ഓൺഡ് സബ്സിഡിയറി ഓഫ് RBI ആയിട്ട് ആരംഭിച്ചത്. അന്ന് അതൊരു ഡെവലപ്മെന്റ് ബാങ്ക് ആയിരുന്നു, പിന്നീട് ഇപ്പോൾ അത് കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. 1969 വലിയ ഒരു റെവല്യൂഷൻ സംഭവിച്ച വർഷമാണ്. ഏകദേശം 14 ബാങ്കുകളെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി നാഷണലൈസ് ചെയ്തു എന്ന് കാണാൻ സാധിക്കും. അതുവരെ പ്രൈവറ്റ് സെക്ടറിലായിരുന്ന ബാങ്കുകൾ ജനങ്ങളെ വല്ലാതെ ചൂഷണം ചെയ്യുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്ന് കണ്ടതുകൊണ്ടും ആവശ്യത്തിലിരിക്കുന്നവർക്ക് ലോണുകളും മറ്റും പ്രൊവൈഡ് ചെയ്യാനായിട്ട് മടി കാണിക്കുന്നു എന്ന് കണ്ടതുകൊണ്ട് ബാങ്കുകളെ നാഷണലൈസ് ചെയ്യപ്പെട്ടു, ദേശസാൽക്കരണം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അത് പബ്ലിക് ബാങ്കുകളായി മാറി. പിന്നീട് അത് ഗവൺമെന്റിന്റെ കൺട്രോളിലേക്ക് അതിന്റെ പോളിസീസ് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആളുകൾക്ക് കൂടുതൽ സേവനം ലഭിച്ചു തുടങ്ങി. എക്സ്പ്ലോയിറ്റേഷൻ കുറയ്ക്കാനായിട്ട് അത് കാരണമായി തീർന്നു. 1980-ൽ അതിനെ തുടർന്ന് 6 ബാങ്കുകൾ കൂടെ നാഷണലൈസ് ചെയ്യപ്പെട്ടു എന്ന് കാണാൻ സാധിക്കുന്നു. അങ്ങനെ മൊത്തം 20 ബാങ്കുകളോളം അന്ന് ഇന്ദിരാഗാന്ധി നാഷണലൈസ് ചെയ്തു. നബാർഡ് എന്ന് കാണുന്ന നബാർഡ് 1982-ലാണ് നമ്മൾ രൂപീകരിക്കപ്പെട്ടുള്ളത്. അഗ്രികൾച്ചർ നാഷണൽ അഗ്രികൾച്ചർ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് നബാർഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 1993-ലാണ് ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യയും PNB തമ്മിൽ മെർജ് ചെയ്യുന്നത്. അതോടൊപ്പം 1994 മുതൽ 96 വരെയാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്ന സിസ്റ്റം, നമ്മൾ ഇന്ന് കാണുന്ന കോർ ബാങ്കിങ് സിസ്റ്റം, അതായത് ഏത് ലോക ഇന്ത്യയിലെ ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാം, പണം നിക്ഷേപിച്ചാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ടായി എന്ന് പറയപ്പെടുന്നത് കോർ ബാങ്കിങ് സിസ്റ്റം നടപ്പിലായത് ഈ 2 വർഷങ്ങൾക്കുള്ളിലാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയപ്പെടുന്ന സിസ്റ്റം, ഇന്ന് കൃഷിക്കാർ ഏറ്റവും അധികം ലോണിന് വേണ്ടി ആശ്രയിക്കുന്നത് KCCയിലാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് വന്നത് 1998-99 കാലഘട്ടത്തിലാണ്, നബാർഡാണത് കൊണ്ടുവന്നിട്ടുള്ളത്. 2004-ലാണ് IDBI ബാങ്കിങ് സെക്ടറിലേക്ക്, ഇന്ന് കാണുന്ന കൊമേഴ്ഷ്യൽ ബാങ്കിങ് സെക്ടറിലേക്ക് ആരംഭിക്കുന്നത്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞ 2005-ലാണ് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കസ്റ്റമേഴ്സിന് ഏതെങ്കിലും തരത്തിലുള്ള ക്വറീസോ അല്ലെങ്കിൽ കംപ്ലൈൻസോ ഉണ്ടെങ്കിൽ, ബാങ്കുകളെ സമീപിച്ചിട്ട് അതിന് പരിഹാരമില്ലെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാനെ സമീപിക്കാം. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അവർക്ക് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതിനും ബാങ്കുകൾക്കെതിരെ നടപടികൾ എടുക്കുന്നതിനുമുള്ള ഒരു റൈറ്റ് ഉണ്ട്. അത് നമുക്ക് ബാങ്കുകളെ സമീപിച്ചിട്ട് പരിഹാരമില്ലെങ്കിൽ ഓംബുഡ്സ്മാനെ സമീപിക്കാം. 2006-ലാണ് IDBI ബാങ്കായിട്ട് മാറുന്നത്. 2007-ല് ചെക്ക് ട്രങ്കേഷൻ എന്ന് പറയുന്ന സിസ്റ്റം, ട്രങ്കേറ്റഡ് ചെക്സ്, അതായത് പ്രത്യേക തരത്തിലുള്ള നമ്പറിംഗ് ഉള്ള നമ്മൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചെക്ക് സിസ്റ്റം വന്നത്, ട്രങ്കേഷൻ വന്നത് 2007-ലാണ്. 2008-ലാണ് IDBI നാഷണലൈസ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ SBI മെർജസ് വിത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, സൗരാഷ്ട്ര ബാങ്ക് നമ്മൾ SBI മെർജ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായി. 2010-ല് ICICI ബാങ്ക് അക്വയേഴ്സ് ബാങ്ക് ഓഫ് രാജസ്ഥാൻ ആൻഡ് SBI മെർജസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ. അങ്ങനെ മൊത്തത്തിൽ 7 സബ്സിഡിയറി ഉണ്ടായിരുന്ന SBI പിന്നീട് 5 സബ്സിഡിയറി ആയിട്ട് കുറയുന്നതാണ് നമ്മൾ കാണുന്നത്. 2011-ൽ സ്വാഭിമാൻ കമ്പയിൻ ആരംഭിച്ചു. അതിലാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന മെത്തേഡ് ആരംഭിച്ചത്.
അന്നത്തെ യു പി ഐ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് ആയിരുന്ന കാലഘട്ടത്തിലാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ള കോൺസെപ്റ്റ് ആരംഭിക്കുന്നത്. എല്ലാവരെയും ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമാക്കുക, എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ കൊടുക്കുക എന്ന് പറയുന്ന സിസ്റ്റം, നമ്മൾ ഇന്ന് അതിനെ ജൻധൻ യോജന എന്നൊക്കെ പറയും. അത് ആരംഭിച്ചത് ആക്ച്വലി മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ 2011-ലാണ്. എല്ലാവരെയും ബാങ്കുകളുടെ ഭാഗമാക്കി തീർക്കുക, അതുവഴി അവരൊരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുക എന്നുള്ളതായിരുന്നു അതിന്റെ പിന്നിലുള്ള ആശയം. 2012-ൽ റൂപേ സിസ്റ്റം ആരംഭിച്ചു. ഇത് നമ്മൾ കാണുന്ന വിസയും മാസ്റ്റർ കാർഡുകൾക്കെല്ലാം പകരമായിട്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI ആരംഭിച്ചതാണ് റൂപേ കാർഡുകൾ. ഇന്ത്യൻ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നമ്മളുടെ ബാങ്കുകളിൽ ആക്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് റൂപേ കാർഡുകൾ. 2013-ലാണ് ഭാരതീയ മഹിളാ ബാങ്ക് രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ അതില്ല, ആ ബാങ്ക് ഇപ്പോൾ SBIയിൽ മെർജ് ചെയ്തു പോയി. 2014-ൽ റുപ്പേ ഡെഡിക്കേറ്റഡ് ടു ഇന്ത്യ, ഫോർമലി ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു കാർഡ് സിസ്റ്റമാണ്. പ്രണബ് കുമാർ മുഖർജിയാണ് അത് രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചത്. ജൻധൻ യോജന എന്നറിയപ്പെടുന്ന ലൈസൻസിങ് സിസ്റ്റം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂസ് സിസ്റ്റം, അത് വന്നിട്ടുള്ളത് പിന്നീടാണ്. 2011-ന് ശേഷം പിന്നീട് അത് പുതിയ ഗവൺമെന്റ് BJP ഗവൺമെന്റ് വന്നതിന് ശേഷം അതിനൊരു ജൻധൻ യോജന എന്ന പേരിൽ അത് അറിയപ്പെട്ടു. 2019 മുതൽ ബാസൽ ഇംപ്ലിമെന്റേഷൻ വന്നു. ബാസൽ എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ്. അവിടെ വെച്ച് നടന്ന ഒരു കോൺഫറൻസിൽ തീരുമാനിക്കപ്പെട്ട ബാസൽ അക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ കമ്പനികളുടെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എത്രയായിരിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഒരു കമ്പനി ഒരു ലോൺ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ബാസൽ അക്കോർഡ് ഇപ്പോൾ 10% എന്ന് പറയുകയാണെങ്കിൽ, 100 രൂപ ലോൺ കൊടുത്താൽ 10 രൂപയും കൊടുക്കുന്നത് ഷെയർ ക്യാപിറ്റലിൽ നിന്നായിരിക്കണം. തുടർന്നുള്ള തുക മാത്രമേ നമ്മൾ ഡെപ്പോസിറ്റിൽ നിന്ന് കൊടുക്കാവൂ. അതാണ് ബാസൽ അക്കോർഡിന്റെ പ്രത്യേകത. അപ്പം ഇത്തരം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടമായിരുന്നു ഇന്ത്യൻ ചരിത്രം, ബാങ്കിങ് ചരിത്രം എന്ന് പറയുന്നത്. വളരെ വിശദമായി നമ്മളത് പരിശോധിക്കപ്പെട്ടു. തുടർന്ന് നമ്മൾ മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള സെഷൻസിൽ നിങ്ങളെ പരിചയപ്പെടുത്തും. അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് EasyLearn 365.